നമസ്കാരം. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്: ഒന്ന്, നമ്മുടെ വാട്ടർ ടാങ്ക് വെള്ളം ചൂടാവുന്നത്; രണ്ടാമത്തെ കാര്യം, നമ്മുടെ ടാപ്പിലൊക്കെ ഈ കരട് അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കയറിയിട്ട് ബ്ലോക്ക് ആവുന്നത്; മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ പ്രഷർ ഇല്ലായ്മ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്ന സെൽഫ്രഷ് എന്ന് പറഞ്ഞ വാട്ടർ ടാങ്ക്. ഈ സെൽഫ്രഷ് എന്ന് പറയുന്ന വാട്ടർ ടാങ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് ഒരു 50,000 rupees എങ്കിലും നമുക്ക് ഒരു വീട്ടിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ സാധാരണ ഒരു ടാങ്ക് ഉപയോഗിക്കുമ്പോൾ ലോവർ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വെള്ളം ചൂടാവേണ്ട ഒരു ചാൻസ് ഉണ്ട്. അതേസമയം ഈ ഒരു സെൽഫ്രഷിന്റെ ഈ ടാങ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ HDPE മെറ്റീരിയൽ ആണ്, അതോടൊപ്പം തന്നെ അൺബ്രേക്കബിള് ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വെള്ളം ചൂടാവേണ്ട ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ടാങ്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് വെള്ളം ഇതിനകത്ത് വീഴുന്ന സമയത്ത് പൊടിയെല്ലാം കൂടെ അല്ലെങ്കിൽ ഡസ്റ്റ് എല്ലാം കൂടെ കലങ്ങിയിട്ട് അത് നമ്മുടെ ഔട്ടിലൂടെ പോയിട്ട് നമ്മുടെ ടാപ്പുകളിലൊക്കെ വന്ന് പിന്നെ അടിയാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതേസമയം സെൽഫ്രഷ് ടാങ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് താഴത്തെ ഒരു ആകൃതി എന്ന് പറഞ്ഞ ഒരു കോൺ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം താഴെ സേവ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ടാങ്കിൽ തന്നെ മൂന്ന് സൈസിലുള്ള സ്റ്റാൻഡ് ഉണ്ട്. 2.5 അടിയുണ്ട്, 4 അടിയുടെ ഉണ്ട്, അല്ലെങ്കിൽ 6 അടിയുടെ ഉണ്ട്. ഈ 6 അടിയുടെ സ്റ്റാൻഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പ്രഷർ പമ്പ് ഉപയോഗിക്കേണ്ടി വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടോപ്പിലുള്ള ആ ഒരു ഫ്ലോറിലാണ് സാധാരണ ഈ പ്രഷർ പമ്പിന്റെ റിക്വയർമെന്റ് വേണ്ടി വരുന്നത്. അതേസമയം ഈ ഒരു ടാങ്ക് സ്റ്റാൻഡിന്റെ പുറത്ത് 6 അടിയുടെ ഹൈറ്റിൽ ഈ ടാങ്ക് വയ്ക്കുന്നത് കൊണ്ട് തന്നെ മാക്സിമം നമുക്ക് പ്രഷർ എല്ലാ പ്ലംബിംഗ് ലൈനിലും കിട്ടാനായിട്ട് പറ്റും. നാലാമത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് ഒരു ടാങ്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മിനിമം നമുക്ക് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ടാങ്ക് നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യണം. അതേസമയം ഈ ടാങ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 6 മാസത്തിൽ ഒരിക്കൽ മാത്രം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒരു കോൺ ഷേപ്പാണ് ഇതിൻ്റെ താഴത്തെ ആംഗിൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിലുള്ള കംപ്ലീറ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസും അവിടെ നമുക്ക് സ്റ്റോർ ആവും. നമുക്ക് ഈസി ആയിട്ട് ഒരു വാൽവ്, 2 ഇഞ്ചിൻ്റെ ഒരു വാൽവ് താഴെയുണ്ട്, നമുക്ക് അത് ടാപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് പുറത്ത് കളയാനായിട്ട് പറ്റും. ഈ ടാങ്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് മിനിമം ഒരു 50,000 rupees ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഗ്യാരണ്ടി തരാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു ടാങ്ക് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്യൂച്ചർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാട്ടാക്കടയുള്ള ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഓൾ കേരള ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റും.